സമരം ഒത്തുതീർപ്പായി കെട്ടിക്കിടക്കുന്ന കയർ സംഭരിക്കാൻ 6 കോടി നൽകാമെന്ന് സർക്കാർ. തോമസ് ഐസക്കും ആനത്തലവട്ടം ആനന്ദനും മന്ത്രി അടൂർ പ്രകാശുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി ജീവൻകുമാർ ചേരുന്നു. ജീവൻ, എപ്പോഴാണ് കൂടിക്കാഴ്ച കഴിഞ്ഞത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കയർ തൊഴിലാളികൾ കഴിഞ്ഞ 3 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഒരു ഉജ്ജ്വല വിജയത്തോടുകൂടി സമരത്തിന് പരിസമാപ്തി ഉണ്ടാവുന്നു എന്നാണ് നമുക്ക് ധന്യ അകത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. പുറത്തിറങ്ങിയ മറ്റ് ചില അനൌദ്യോഗികമായ ചില വിവരങ്ങൾ പ്രകാരം സംഭരിക്കാൻ പോകുന്ന കയർ, അതായത് ഇനി തൊഴിലാളി സഹകരണ സംഘങ്ങൾ വഴി അടിയന്തിരമായി 6.5 കോടി രൂപ സർക്കാർ നൽകും. നേരത്തെ ഈ കാര്യത്തിലായിരുന്നു സർക്കാർ കടുംപിടുത്തം പിടിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ കെട്ടിക്കിടക്കുന്ന കയർ അടിയന്തരമായി സംഭരിക്കാനുള്ള മറ്റ് ഏർപ്പാടുകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇനി പിരിക്കാൻ പോകുന്ന കയർ, അതായത് ഇനി നിർമ്മിക്കാൻ പോകുന്ന ആയിട്ടുള്ള കയർ, കയർ ഫണ്ട് വഴി ഏറ്റെടുക്കുന്നതിനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക, അത് 600 രൂപ ആയി പെൻഷൻ അടിയന്തരമായി കൊടുത്തു തീർക്കുമെന്നുള്ള അടക്കമുള്ള സമരസമിതി മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട എല്ലാ ഡിമാൻഡുകളും ഏതാണ്ട് തന്നെ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 3 മാസമായി കയർ തൊഴിലാളികൾ സമരരംഗത്താണ്. 1 മാസത്തോളം നീണ്ടു നിന്ന രാപ്പകൽ സമരത്തിനും അതിനുശേഷം 12 ദിവസത്തെ കാൽനട ജാഥയ്ക്കും ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 24 ദിവസത്തെ സമരവും, അതിൽ 1 തവണ മന്ത്രിയുടെ ഓഫീസിലേക്ക് കയറി ചേംബറിലേക്ക് കയറി സ്ത്രീ തൊഴിലാളികൾ മന്ത്രിയെ ഉപരോധിക്കുന്ന ഘട്ടം വരെ സമരം ഒരുതരം സമരത്തിന്റെ രൂപവും ശൈലിയും എല്ലാം മാറുന്ന ഒരു തരത്തിലേക്ക് അടക്കം എത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് മന്ത്രി ഈ ദിവസം അവരെ ചർച്ചയ്ക്ക് വിളിച്ചത്. സമരസമിതി നേതാക്കന്മാരായ കയർ വർക്കേഴ്സ് സെന്റർ CI2ന്റെ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ തോമസ് ഐസക് MLA, ഒപ്പം അതിന്റെ ജനറൽ സെക്രട്ടറി ആനത്തലവട്ടം ആനന്ദൻ, കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്, ഒപ്പം കയർ വകുപ്പ് സെക്രട്ടറി റാണി ജോർജ്, മറ്റ് മുഖ കയർ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെ കോർപ്പറേഷനുകളുടെ ചെയർമാൻമാർ, സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരടക്കം ഇരിക്കുന്ന മറ്റ് തൊഴിലാളി നേതാക്കന്മാർ എല്ലാം അടങ്ങുന്ന ഒരു ചർച്ചയിലെ ധാരണ പ്രകാരമാണ് ഇത്തരത്തിൽ സമരം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും സമരത്തിന് വിജയകരമായ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാനാവും. ധന്യ. കയർ തൊഴിലാളികൾ നടത്തിയിരുന്ന രാപ്പകൽ സമരം ഒത്തുതീർന്നു. തോമസ് ഐസക്കും ആനത്തലവട്ടം ആനന്ദനും അടൂർ പ്രകാശുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ജീവൻകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അബ്ദുൾ വഹാബിനെ പാണക്കാട് തങ്ങൾ ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഉന്നതാധികാര സമിതിയാണ് ആ തീരുമാനമെടുത്തത്. വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് അബ്ദുൾ വഹാബ് പ്രതികരിച്ചു. പാണക്കാട് തങ്ങളുടെ തീരുമാനം വളരെ സന്തോഷത്തോടുകൂടി അംഗീകരിക്കുന്നതായി KPA മജീദ് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗങ്ങളും പ്രവർത്തക സമിതിയും സമവായത്തിൽ എത്താനാവാത്തതോടെയാണ് ഹൈദരലി തങ്ങളെ ചുമതലപ്പെടുത്തിയത്. തങ്ങളുടെ തീരുമാനം ഇതായിരുന്നു. രാജ്യസഭ സ്ഥാനാർത്ഥിയായി PV അബ്ദുൾ വഹാബ് സാഹിബിനെ ഞാൻ അഭിപ്രായപ്പെടുന്നു. 2004 മുതൽ 2010 വരെ രാജ്യസഭാംഗമായിരുന്ന വഹാബ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കുന്നത് പാർട്ടി നൽകിയ അംഗീകാരമാണെന്നായിരുന്നു വഹാബിന്റെ പ്രതികരണം. വളരെ സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജോലി ചെയ്തതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യാനുള്ള ആവേശവും പരിചയം കൊണ്ടും അത് സാധിക്കുമെന്നില്ല ആത്മാർത്ഥവിശ്വാസമുണ്ട് ദൈവസഹായത്താൽ. വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തിപരമാണെന്നും കാരണവരുടെ അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്നുവെന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഏത് തീരുമാനവും അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പത്രത്തിലുള്ള ഒരു അഭിപ്രായം എനിക്ക് ഇന്നലെ പറയേണ്ടി വന്നു. പക്ഷെ ഇന്ന് ഒന്നിച്ച് അളാപ്പയമായിരുന്ന് നമ്മളത് പ്രഖ്യാപിക്കുമ്പോൾ ഒന്നിച്ച് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുടുംബം വളരെ ഒറ്റക്കെട്ടായി എല്ലാ രീതിയിലും പാർട്ടിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കും. തങ്ങളുടെ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് KPA മജീദും പ്രതികരിച്ചു. പാർട്ടിയുടെ ഒരു കീഴ്വഴക്കനുസരിച്ച് തങ്ങൾ അധികാരപ്പെടുത്തി കഴിഞ്ഞാൽ തങ്ങളെടുക്കുന്ന തീരുമാനമാണ് പാർട്ടി തീരുമാനം. അതാണ് എല്ലാവരും അംഗീകരിക്കുക. മുസ്ലിം ലീഗിൽ 2 അധികാര കേന്ദ്രങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം നടത്തിയ ശ്രമങ്ങൾക്ക് തിരിച്ചടി കൂടിയായി ഇന്ന് പാണക്കാട് നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പാണക്കാട് നിന്നും ക്യാമറമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. രാജ്യസഭയിലേക്കുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥി KK രാഗേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 11 മണിക്ക് നിയമസഭയിലെത്തി സ്പീക്കർക്കാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. രാജ്യസഭയിലേക്കുള്ള LDF പ്രതിനിധിയായി CPI സംസ്ഥാന കമ്മിറ്റി അംഗം KK രാഗേഷ് നിയമസഭാ സെക്രട്ടറി PD ശാരംഗധരന് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPI നിയമസഭാ കക്ഷി നേതാവ് സി ദിവാകരൻ, മാത്യു TT തോമസ്, PK ശ്രീമതി ടീച്ചർ എന്നിവരോടൊപ്പം എത്തിയായിരുന്നു KK രാഗേഷ് പത്രിക സമർപ്പിച്ചത്.
രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് കെ കെ രാഗേഷ് സമർപ്പിച്ചത്. കെ കെ രാഗേഷിന് 1800 സ്ക്വയർ ഫീറ്റ് വീടടക്കം 15,55,168 രൂപയാണ് സ്ഥാവര ജംഗമ സ്വത്തുക്കളായുള്ളത്. ഭാര്യ പ്രിയാ വർഗീസിന്റെ പേരിൽ 457,684 രൂപയുടെ ആസ്തിയും 2001 മോഡൽ ഹുണ്ടായി കാറും 10 പവൻ സ്വർണവുമുണ്ട്. കെ കെ രാഗേഷിന് ബാങ്ക് നിക്ഷേപമായി 6,606 രൂപയും ഭാര്യ പ്രിയാ വർഗീസിന് 502 രൂപയും മാത്രമാണുള്ളത്. 270,752 രൂപയുടെ ബാങ്ക് ലോണുമുണ്ട്. വരുന്ന തിങ്കളാഴ്ച 3 മണിവരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. April 7 രാവിലെ സൂക്ഷ്മ പരിശോധന നടക്കും. April 20 രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് പ്രതിനിധിയായി വയലാർ രവിയും ലീഗ് പ്രതിനിധിയായി PV അബ്ദുൾ വഹാബും CPIയുടെ പ്രതിനിധിയായി AYF നേതാവ് രാജനും തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. S ജീവൻകുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർപൂട്ടിയതിനു പിന്നാലെ സംസ്ഥാനത്ത് മദ്യവിൽപ്പന കുത്തനെ കൂടി. ബാർപൂട്ടിയതിന് തൊട്ടടുത്തുള്ള ദിവസം ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. 38.37 കോടി രൂപയുടെ മദ്യമാണ് വ്യാഴാഴ്ച മാത്രം വിറ്റഴിഞ്ഞത്. March 2 വിൽപ്പന 30 കോടി മാത്രമായിരുന്നു. സംസ്ഥാനത്ത് March 31 രാത്രി 10 മണിയോടെയാണ് 5-സ്റ്റാർ ഒഴികെയുള്ള ബാറുകൾക്ക് ഹൈക്കോടതി വിധിപ്രകാരം താഴ്വീണത്. April 2 വ്യാഴാഴ്ച, അതായത് ബാറടഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വഴി മദ്യത്തിന്റെ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. ബെവ്കോയിൽ 38.27 കോടി രൂപയുടെ മദ്യമാണ് ഈ ഒരു ദിവസം മാത്രം വിറ്റഴിഞ്ഞത്. March 2 ഇത് 30.6 കോടി മാത്രമായിരുന്നു. ബജറ്റ് നിർദ്ദേശപ്രകാരം April 1 സംസ്ഥാനത്ത് മദ്യത്തിന്റെ വിൽപ്പന നികുതി വർദ്ധിച്ചിരുന്നു. എന്നാൽ നികുതി വർധനവ് ഒഴിച്ചു നിർത്തിയാലും 22% വർധനവാണ് ബെവ്കോയിൽ നടന്നത്. കൺസ്യൂമർ ഫെഡിലും മദ്യവിൽപ്പനയിൽ വർധനവുണ്ടായിട്ടുണ്ട്. 5% വരെയാണ് വർധനവ്. ബിവറേജസിന്റെ 40 ഔട്ട്ലെറ്റുകളിലും ഈ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യ ഉപഭോഗത്തിലും സംസ്ഥാനത്ത് വർധനവുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ 3 കോൺഗ്രസ് മന്ത്രിമാരെ പ്രതിയാക്കണമെന്ന് ലോകായുക്തയിൽ ഹർജി. കെ ബാബു, ചെന്നിത്തല, VS ശിവകുമാർ എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. വഞ്ചിയൂർ കോടതി വളപ്പിൽ വെച്ച് ബിജു രമേശ് കെ ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് 2 ബാർക്കോഴ ആരോപണമായി കണ്ട് ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണമെന്നാണ് പൊതുപ്രവർത്തകനായ പായച്ചിര നവാസ് നൽകിയ ഹർജിയിൽ പറയുന്നത്. ബാർക്കോഴക്കേസിൽ മാണിക്കെതിരെ കേസെടുത്തതിൽ ചെന്നിത്തലയോട് യോജിക്കുന്നുവെന്ന് ആര്യാടൻ മുഹമ്മദ്. നേതാക്കൾക്കിടയിൽ 2 അഭിപ്രായമുണ്ട്, എന്നാൽ അണികൾക്കിടയിൽ അതില്ലെന്നും ആര്യാടൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയിലെ 2 അഭിപ്രായമില്ല. അതിൽ രമേശ് ചെന്നിത്തല ചെയ്തത് അംഗീകരിക്കണവരാണ് കോൺഗ്രസിലുള്ള മുഴുവൻ ആളുകളും. മുഖ്യമന്ത്രി അത് പറഞ്ഞൊരു സംശയമല്ല. മാണിക്കെതിരായ കേസിൽ മുഖ്യമന്ത്രിയുടെയും ചെന്നിത്തലയുടെയും നിലപാട് ഒന്നാകുന്നത് എങ്ങനെയെന്ന് VS അച്യുതാനന്ദൻ. മാണിയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കാൻ നിർദ്ദേശിച്ചത് ചെന്നിത്തലയാണ്. വിശുദ്ധിയുടെ നാളിൽ ഉമ്മൻചാണ്ടി കല്ലുവച്ച നുണ പറയുന്നുവെന്നും VS പറഞ്ഞു. ചന്ദ്രബോസ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുന്ദംകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ നിസാമിന്റെ ഭാര്യ ഉൾപ്പെടെ 100 സാക്ഷികളുമുണ്ട്. മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് കൊലപാതകമുണ്ടായതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായ CP ഉദയഭാനു, അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർമാരായ റോബ്സൺ പോൾ, TS രാജൻ, അഡ്വക്കേറ്റ് സലിൽ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാമംഗലം CI PC ബിജുകുമാർ കുന്ദംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. നിസാമിന് ചന്ദ്രബോസിനുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. അർദ്ധരാത്രി വാഹനങ്ങൾ കടത്തിവിടുന്നത് സംബന്ധിച്ച തർക്കങ്ങളാണ് നിസാമിനെ ചൊടിപ്പിച്ചത്. പലപ്പോഴും നിസാം ചന്ദ്രബോസിനെ ഭീഷണിപ്പെടുത്തിയതായി സാക്ഷിമൊഴിയുണ്ട്. കേസിൽ 111 പേരെ സാക്ഷികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 141 തെളിവുകളാണ് ഉള്ളത്. ഇതിൽ 43 തെളിവുകൾ മെറ്റീരിയൽ ഒബ്ജക്റ്റുകളും 124 IT റെക്കോർഡുകളുമാണ്. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുറ്റപത്രത്തിന് 2000 പേജുകളുണ്ട്. സംഭവം നടക്കുന്ന സമയത്ത് നിസാമിന്റെ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ അമലിനെ 11 സാക്ഷിയായി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൃക്സാക്ഷികളെയാണ് കുറ്റപത്രത്തിൽ പ്രധാന തെളിവായി മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രോസിക്യൂഷൻ അഭിഭാഷക സംഘത്തിലെ അംഗം അഡ്വക്കേറ്റ് റോബ്സൺ പോൾ, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഈ സംഭവം കണ്ടവരാണ്. ആ ആളുകൾ ഒരു വഴിക്കും ഒരു രീതിയിലും വഴിതെറ്റി പോകാത്തതായിട്ടുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം ഞങ്ങൾ ആ ഭാഗത്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. കൊലപാതകം IPC 302, അതിക്രമിച്ചു കയറൽ IPC 449, അക്രമം IPC 326 എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്താനാണ് നിർദ്ദേശം. കേസിനെ 3 ഘട്ടങ്ങളായി തിരിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താതിരുന്നതുൾപ്പെടെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന വീഴ്ചകളെ മറികടക്കാവുന്ന തെളിവുകളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് പ്രോസിക്യൂഷൻ അഭിഭാഷകർ അറിയിച്ചു. April 10 കോടതി അവധിയായതിനാൽ കേസ് അതിവേഗ കോടതിയിലേക്ക് നീക്കാനും അപേക്ഷ നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
സുഹൃത്തുക്കൾ തന്നെ ഒറ്റിക്കൊടുത്തതായി വിശ്വസിക്കുന്നില്ലെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ. ജീവിതത്തിൽ ഏറ്റവും വലിയ ലഹരി സ്വാതന്ത്ര്യമാണെന്ന് തിരിച്ചറിഞ്ഞു. താൻ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നാളെ തുടങ്ങുമെന്നും ഷൈൻ ടോം ചാക്കോ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം തന്നെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നും തനിക്കെതിരെ കേസുണ്ടായിട്ടും സിനിമാരംഗത്തു നിന്നും പൂർണ്ണ പിന്തുണ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. കേസിനെപ്പറ്റി ഇപ്പോഴൊന്നും പറയാനാവില്ലെന്നും കോടതിയിൽ സത്യം തെളിയിക്കുമെന്നും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് മറ്റൊരു ദിവസം പറയുമെന്നും ഷൈൻ പറഞ്ഞു. പറയേണ്ടതാണ്, ഞാൻ പറയും, പക്ഷേ അതിനുള്ള അനുമതി എനിക്കില്ല. ഇപ്പോൾ ഐ വാണ്ട് ടു ബെയിൽ. ട്രാപ്പിൽ പെടുകയായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത്രയും കാലത്തെ വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തോന്നിയതാണ്. കഴിഞ്ഞ 60 ദിവസം താൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ വേദന തൻ്റെ മാതാപിതാക്കൾ അനുഭവിച്ചു. എൻ്റെ അച്ഛനും അമ്മയും അനുഭവിച്ച വേദന അതെനിക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ 60 ദിവസങ്ങളിലായി വന്ന വാർത്തകളും ഞാനിപ്പോൾ ഈ 2-3 ദിവസം കൊണ്ടെല്ലാം വാർത്തകളും വായിക്കുകയായിരുന്നു. വാർത്തകളും ചാനലിൽ വന്ന പരിപാടികളൊക്കെ യൂട്യൂബിൽ നിർത്തി കണ്ടത് അതെനിക്കേ സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണ് ആ സമയം കടന്നുപോയതെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ജയിൽവാസം തൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് ഷൈൻ ഇങ്ങനെ പറഞ്ഞു. 60 ദിവസം കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ലഹരി സ്വാതന്ത്ര്യമാണ്. ആകാശം കാണാനും കുട്ടികളെ കാണാനും നമ്മുടെ ഇഷ്ടത്തിന് വെള്ളം ഉപയോഗിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് കിടക്കാം ഇരിക്കാം, സ്വാതന്ത്ര്യത്തിലേക്കാൾ വലിയൊരു ലഹരിയില്ല. കെ എം ഉമേഷ്, കൊച്ചി. യമനിലെ മുഖല്ലയിൽ നഴ്സുമാർക്ക് ഭീകരരുടെ ഭീഷണി. 28 മലയാളി നഴ്സുമാർ കുടുങ്ങിക്കിടക്കുന്നു. വിശദാംശങ്ങളുമായി ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, വാർത്ത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഇന്ന് ഗസനയിൽ നിന്ന് 360 ഇന്ത്യക്കാരെ മാറ്റി. ഇന്ന് രാവിലെ എയർ ഇന്ത്യയുടെ A380 വിമാനങ്ങളിലായി സനയിൽ നിന്ന് ജിബൂത്തിയിലേക്ക് 2 വിമാനങ്ങൾ പുറപ്പെട്ടു. ഈ വിമാനങ്ങൾ വീണ്ടും ജിബൂത്തിൽ നിന്ന് സനയിലേക്ക് തിരിച്ചു വരും എന്നാണ് ഇവിടുത്തെ ഇന്ത്യക്കാർ പ്രതീക്ഷിക്കുന്നത്. നിരവധി മലയാളികൾ ഇപ്പോഴും ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യന്തം ഭീതിതമായ ഒരു അവസ്ഥയിലാണ് യമനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ കഴിയുന്നത്. പലതരത്തിലുള്ള ഭീഷണികൾ നഴ്സുമാർക്കും മറ്റും നേരിടേണ്ടി വരുന്നു. ഏതാണ്ട് 2000 ഇന്ത്യക്കാർ യമനിൽ ഇപ്പോൾ, ക്ഷമിക്കണം, സനയിൽ മാത്രം ഉണ്ടെന്നാണ് ഔദ്യോഗികമായ വിവരം. ഏതായാലും മറ്റൊന്ന് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സഹായം ലഭിക്കുന്നില്ല എന്ന പരാതി ചില മലയാളികൾ ഉന്നയിക്കുന്നുണ്ട്. പാസ്പോർട്ട് ഇല്ലാത്തവർക്ക്, വിസ ഇല്ലാത്തവർക്ക് ഔട്ട്പാസ് നൽകണമെന്ന ആവശ്യത്തോട് വേണ്ടത്ര സമീപനമല്ല സ്വീകരിക്കുന്നത് ഇന്ത്യൻ എംബസി എന്ന് ചില മലയാളികൾ പരാതിപ്പെടുന്നു. ഏതായാലും ജിബൂത്തിയിലേക്ക് പുറപ്പെട്ട ഫ്ലൈറ്റിൽ വിമാനങ്ങളിൽ നിന്ന് ജിബൂത്തിൽ നിന്ന് കൊച്ചിയിലേക്കും മുംബൈയിലേക്കും ഇന്ന് തന്നെ 360 ഇന്ത്യക്കാർ യാത്ര തിരിക്കും എന്നാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം.